ദൈവസന്ധിയിൽ നമ്മൾ ദൈവത്തിന് മുമ്പാകെ വരുമ്പോൾ ആദ്യമായിട്ട് പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അത് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യമാണ്. Isaiah 30:15, Isaiah 30:15. ആ വാക്യം ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ രക്ഷിക്കപ്പെടും. ഇംഗ്ലീഷിൽ ഇൻ റിട്ടേണിങ് ആൻഡ് ഇൻ റെസ്റ്റ് ഈസ് യുവർ സാൽവേഷൻ എന്നാണ്, അല്ലേ? റിട്ടേണിങ് എന്ന് മലയാളത്തിൽ അത് മനം തിരിയുക എന്നാണ്. വളരെ ശരിയാണ്. ബൈബിളിൽ ഈ റിട്ടേണിങ് എന്ന് പറയുമ്പോഴൊക്കെ ഓർത്തോണം, അല്ലേ? റിട്ടേൺ ഓൺ ടു മീ എന്ന് പറഞ്ഞാൽ മടങ്ങി എൻ്റെ അടുത്തേക്ക് വരണമെന്നാണ് യഹോവ ദൈവം എന്നും തൻ്റെ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതേ പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ അതിൽ ഒടുവിലത്തെ സഭയായ ലവോദിക്ക സഭയോട് ദൂത് പറയുമ്പോഴും പറയുന്നത് എന്താണ്? മടങ്ങി വാ, അല്ലേ? ഇനിയെങ്കിലും മാനസാന്തരപ്പെട്ട് എൻ്റെ അടുത്ത് വാ. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ, എന്നെ നിങ്ങൾ പുറത്താക്കി, ഞാനിപ്പോഴും ഇവിടെ നിന്ന് മുട്ടുക, ഒന്ന് വാതിൽ തുറന്ന് എന്നെ അകത്തോട്ട് കയറ്റ. ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിൽ യഹോവ ദൈവം ഒരു തിരുന്നിട്ട് നമ്മൾ ദൂരെ പോയി മടങ്ങി വരണമെന്നാണ് പറഞ്ഞത്. പക്ഷെ പുതിയ നിയമത്തിൽ ഒടുവിൽ നമ്മൾ വായിക്കുന്നത് നമ്മൾ കർത്താവിനെ അങ്ങ് പുറത്താക്കി, കർത്താവ് എന്നെ ഒന്ന് തിരിച്ചു കയറ്റുമെന്നാണ് ചോദിക്കുന്നത്. എന്തൊരു ഗതികേടം ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, അല്ലേ? നമ്മുടേത് വെല്ലുമായിരുന്നത് അവയെങ്കിൽ എന്നെ നമ്മൾ കളഞ്ഞിട്ട് പോയനെ, നമ്മളെ പുറത്താക്കിയ പിന്നെ നമുക്ക് പിന്നെ അവിടെ എന്തെങ്കിലും വേണോ? പക്ഷെ അങ്ങനല്ല, എൻ്റെ കർത്താവ് അങ്ങനെയല്ല. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് ഒന്ന് തുറന്ന് ഞാൻ അകത്ത് വരാം, നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നേ, അല്ലേ? അപ്പം റീഎൻട്രിക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ കാത്തു നിൽക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. പക്ഷേ ഓർക്കണം, സഭയുടെ അവസ്ഥ അതാണെങ്കിലും കർത്താവ് വെളിപ്പാട് പുസ്തകം ആദ്യ അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, 7 നിലവിളകൾക്കിടെ നടുവിൽ 7 നക്ഷത്രം 7 പൊൻവിളക്കുകളുടെ നടുവിൽ ഇങ്ങനെ ഉലാവുന്നവനായ അവൻ്റെ കണ്ണ്, അവൻ്റെ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത്, കാല് അല്ലേ, വളരെ ശരിക്കും ആ യേശുവിൻ്റെ ആ രൂപം കണ്ടിട്ട് തനി ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ മാറോടെ ചേർന്നിരുന്ന് 3.5 കൊല്ലം ഇങ്ങനെ കൂടെ നടന്ന ആ തൻ്റെ ശിഷ്യനായ യോഹന്നാന് പോലും സത്യം പറഞ്ഞ ഭയന്ന് വിറച്ച് അവിടെ അങ്ങ് വീണുപോയി. ഇതാണെന്ന് ഓർക്കണം, അല്ലേ? നമ്മൾ യേശുവിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല വിഷയം. യേശു നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും യേശു മഹത്വപൂർണനാണ്, തേജോമയനാണെന്നുള്ള കാര്യം മറക്കരുത്. അവൻ്റെ ആ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുകൊണ്ട്, അവൻ സകലതും കണ്ണുകൊണ്ടായിരിക്കുന്നത്. പലപ്പോഴും നമ്മളിത് ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ പോലെ പൂച്ച പാല് കുടിക്കുന്ന പോലെയാണ് നമ്മൾ ഈ ഭൂമിയിൽ. പക്ഷെ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, കർത്താവ് എല്ലാം കാണുന്നുണ്ട്. അവൻ നമ്മുടെ പുറമേയുള്ള കാര്യങ്ങളല്ല കാണുന്നത്, നമ്മുടെ അകത്തെ ചിന്തകൾ പോലും അവൻ കാണുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ദൈവസന്നിധിയിലാണ് നാം രാവിലെ ആയിരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ യഹോവ ദൈവം യഹൂദയോട് പറയാണ്, നിങ്ങൾ മടങ്ങി വന്ന് അടങ്ങിയിരിക്കണം. രണ്ട് കാര്യം, യു ഹാവ് ടു റിട്ടേൺ ആൻഡ് ദെൻ യു ഹാവ് ടു റെസ്റ്റ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് മടങ്ങി വരാനും മനസ്സില്ല, അടങ്ങിയിരിക്കാനും മനസ്സില്ല. അതാണല്ലോ പ്രശ്നം. ഇന്നത്തെ ചില പിള്ളേർ ഈ വേളി പിടിച്ച പിള്ളേരെ പറ്റി പറയും, അയ്യോ ഒരു നിമിഷം അടങ്ങിയിരിക്കത്തില്ല എന്ന് പറയും. ഇന്ന് അത് തന്നെയാണ് നമ്മുടെയും പ്രശ്നം, നമ്മൾ ഒരു നിമിഷം അടങ്ങിയിരിക്കുന്നില്ല. ഈ കോവിഡ് വന്നിട്ടും കൊറോണ വന്നിട്ടും ലോക്ക്ഡൗൺ ആയിട്ടും 7 മാസം കഴിയാൻ പോകുന്നു, എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ ഓട്ടത്തിനും ചാട്ടത്തിനൊന്നും ഒരു കുറവില്ല പ്രിയപ്പെട്ടവർ. നമ്മളിപ്പം ഭയങ്കര തിരക്കല്ലേ, എല്ലാ ചർച്ചും ഭയങ്കര തിരക്കായിപ്പം, അല്ലേ? നമുക്കിപ്പം സർവത്ര സൂം, രാവിലെ തൊട്ട് രാത്രി വരെയും ഈ പറഞ്ഞ പോലെ സൂം മീറ്റിങ്സാണ്. അത് കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര ഭയങ്കര പരിപാടികളാണ് ഇപ്പം, അല്ലേ? ഞാൻ പറയട്ടെ, ഇവിടെയും കർത്താവ് പറയുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ രക്ഷിക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. വിശ്രമിക്കുക, ഈ അടങ്ങിയിരിക്കുക എന്ന് പറയുന്നതിൻ്റെ കൂടെ പോകുന്നതാണ് വിശ്രമം, അല്ലേ? അത് ഇംഗ്ലീഷിൽ റെസ്റ്റ് എന്നുമുണ്ട്, അടുത്തത് ക്വയറ്റ്നെസ് എന്നാണ്. അപ്പം ഒന്ന് ക്വയറ്റായിട്ടിരുന്നാലേ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആരെങ്കിലും ഉറങ്ങാൻ കിടക്കും, ആരെങ്കിലും അടക്കണം ബളം വെച്ചാൽ നമ്മൾ അവരെ ചടിക്കത്തില്ലേ? ഒന്നുകൂടെ ഒന്ന് പോകുന്നുണ്ടോ, എനിക്കൊന്ന് ഉറങ്ങണം. എൻ്റെ അർത്ഥം എന്താ? എനിക്കൊന്ന് ക്വയറ്റായാലേ ഉറങ്ങാൻ പറ്റൂ, റെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ്, നമ്മളൊന്ന് അടങ്ങിയിരുന്നാലേ നമുക്ക് വിശ്രമിക്കാൻ പറ്റൂ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ദൈവസഭയ്ക്ക് വിശ്രമം എന്താണെന്ന് അറിയത്തില്ല. ഇനി ബൈബിൾ അത് എടുത്തു തരുന്നുണ്ട്, യു ഹാവ് ടു കം ആൻഡ് റെസ്റ്റ് ഇൻ മൈ പ്രസൻസ്. എൻ്റെ അടുത്ത് വന്ന് വിശ്രമിക്കണം. അവിടെയാണ് ഒരു വ്യത്യാസം. നമ്മൾ എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ അത് വിശ്രമമാകത്തില്ല, ദൈവസന്നിധിയിൽ വന്നിരിക്കണം. അതാണ് ശരിയായ വിശ്രമം പ്രിയപ്പെട്ടത്. ഈ ദിവസങ്ങളിൽ മറ്റ് പുറത്തൊന്നും നമുക്ക് പോകാൻ കഴിയുന്നില്ല, പക്ഷേ നമ്മൾ വരേണ്ട ഒരേ ഒരു സ്ഥലം അവൻ്റെ സന്നിധിയാണ്. അവൻ്റെ സന്നിധിയിൽ വന്ന് മടങ്ങി വന്ന് നമ്മൾ ഒന്ന് വിശ്രമിക്കാൻ ശ്രമിച്ചാൽ അതാണ് നമ്മുടെ ബലം.
ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം ബലം ക്ഷയിച്ച് നിൽക്കുക. നമുക്ക് ചുറ്റോടെ ചുറ്റും നോക്കിയാൽ എത്ര പേര് നല്ല ബലവാന്മാരൊക്കെ നിന്ന് നിപ്പിലാണ് ബോധം കെട്ടി വീഴുന്നത്, അല്ലെങ്കിൽ ശ്വാസം മുട്ടി മരിക്കുന്നു. ഇതൊക്കെ സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെയെങ്കിൽ ഇതിനിടയ്ക്ക് നമുക്ക് ബലം ശരീരത്തിൽ മാത്രമല്ല, നമുക്ക് അകത്തും ബലം വേണം. ആത്മബലം വളരെ ആവശ്യമാണ് ഈ സമയങ്ങളിൽ അല്ലേ. അപ്പം ആ ബലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അതിന് ഇനിയും കുറേ മൾട്ടി വൈറ്റമിൻസ് കഴിച്ചിട്ടൊന്നും കാര്യമില്ല, ശരിയായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല. അകത്ത് ബലം വേണമെങ്കിൽ മടങ്ങി ദൈവസന്നിധിയിൽ വരണം, അവൻ്റെ സന്നിധിയിൽ ഇരിക്കണം, അവൻ്റെ സന്നിധിയിൽ വിശ്രമിക്കാൻ നമ്മൾ പഠിക്കണം അല്ലേ. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ, ഇങ്ങനെ കർത്താവ് ഒരു ഓഫർ കൊടുത്തപ്പം അവരുടെ പ്രതികരണമാണ് രക്ഷം. 16 വാക്യം അവരോട് പറഞ്ഞത് എന്താ? അല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു. കണ്ടോ, ദൈവം പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് അടങ്ങിയിരിക്കുക. ഉടനെ എന്താ തൻ്റെ ജനം പറഞ്ഞ? ഏയ്, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകും. കുതിരപ്പുറത്ത് കയറി ഓടിപ്പോയിട്ട് അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും, അതാ വേറൊരു പ്രശ്നം. നമ്മൾ ഈ ഓടിപ്പോകാൻ കച്ചകെട്ടി നിന്നാൽ ദൈവം നമ്മളെ ഓടിക്കും അത്ര തന്നെ, അല്ലെങ്കിൽ ഓടിപ്പോകേണ്ടി വരും. അടുത്തത് അവിടെ വീണ്ടും വലിയ രസമാണ്, ഞങ്ങൾ തുരകങ്ങളിന്മേൽ. ഈ തുരകം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേർക്കും 99% എന്താന്ന് പോലും അറിയത്തില്ല. വേഗത കൂടിയ കുതിരയെന്നേ അർത്ഥമുള്ളൂ, സ്വിഫ്റ്റ് ഹോഴ്സസ് എന്നാണ് അല്ലേ. ഈ ചിലപ്പോൾ നമുക്ക് ഈ തുരങ്കം എന്ന് പറഞ്ഞാൽ അറിയാം, തുരകം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ആ വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കുതിര. അപ്പം ഞങ്ങൾ ഈ കുതിരപ്പുറത്ത് കയറി ഓടും, കയറിപ്പോകും എന്നൊക്കെ പറയുന്നത്. അപ്പോഴേ ദൈവം അതിന് പറഞ്ഞ മറുപടി അരസം, അതുകൊണ്ട് നിങ്ങളെ പിന്തുടരുന്നവരും വേഗതയുള്ളവരായിത്തീരും. അത് ഇംഗ്ലീഷ് ചില തർജ്ജമയിലൊക്കെ നല്ല രസമാണ്. നിങ്ങൾ ഈ വേഗം കൂടിയ കുതിര മേടിക്കാനാണ് നിങ്ങൾ ഈ മിസ്രൈമിൽ പോകുന്നത്. ഇനി ഈ മിസ്രൈമിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ ജനം പ്രത്യേകിച്ച് തൻ്റെ ജനം എപ്പോഴും അവർക്കൊരാവശ്യം വരുമ്പോൾ, ഒരു ക്ഷാമം വരുമ്പോൾ നേരെ അവരിറങ്ങിപ്പോകുന്നത് ഈ മിസ്രൈമിലോട്ടാണ്. നമുക്കറിയാം അബ്രഹാം അല്ലേ, അവിടെ ദേശത്ത് ക്ഷാമം വന്നപ്പം നേരെ മിസ്രൈമിലോട്ടാണ്. അവിടെ എളുപ്പമുണ്ട്, നേരെ അങ്ങ് ചെന്നാൽ മതി. അവിടെ ചെന്നാൽ അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, അവിടെ ഇഷ്ടം പോലെ ഈ പറഞ്ഞ പോലെ ഭക്ഷണമുണ്ട്, സമ്പത്തുണ്ട്. അപ്പം അവിടെ തിരിച്ചു വരുമ്പോൾ ഒത്തിരി സമ്പന്നനായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇന്ന് നമ്മുടെ പ്രശ്നം ഇതാണ്, നമുക്കൊരാവശ്യം വരുമ്പം നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയോ അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ സന്നിധിയിൽ ഇരിക്കുകയോ ചെയ്യുന്നതിന് പകരം നമ്മൾ പെട്ടെന്ന് മിസ്രൈമിലേക്ക് സഹായത്തിനായിട്ട് പോകും. ഈ 30-ാം അധ്യായത്തിൻ്റെ 1 വാക്യം എടുത്ത് വായിച്ചാൽ, 31:1 ഒക്കെ വായിച്ചാൽ വലിയ രസമാണ്. 30:1 അത് ആ പദങ്ങൾ ഒന്നൊന്നായിട്ട് അടുക്കി പിറക്കി അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം. കണ്ടോ, നമ്മൾ ഓൾറെഡി പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വീണ്ടും പാപം കൂട്ടാനാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഏ പൈലിങ് അപ്പ് യുവർ സിൻസ് എന്നാണ് ഇംഗ്ലീഷിൽ. എന്താണ്? എൻ്റെ ആലോചന കൂടാതെ അല്ല ആലോചന കഴി എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും. ദൈവത്തിൻ്റെ ആലോചന വേണ്ട, ദൈവമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് വേണ്ട. പകരം എന്താണവിടെ? ഫറവോൻ്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും ഫറവോൻ്റെ സംരക്ഷണ. മിസ്രൈമിൽ പോയാൽ ഒരു ഗുണമുണ്ട്, എന്താണെന്നറിയാമോ? അവിടെ ഫറവോനുണ്ട്, അവിടെ എല്ലാം കാര്യങ്ങളൊക്കെ ഒരു ചക്രവർത്തിയുടെ കീഴിലാണ് സംഗതി. അപ്പം അവിടെ ചെന്നാൽ ആ ചക്രവർത്തിയുടെ കീഴിലാവും നമ്മുടെ സംരക്ഷണ. അപ്പോൾ അവിടെ ഫറവോനുണ്ട്, അതുകൊണ്ടാണ് മിസ്രൈമിലേക്ക് ഓടിപ്പോകുന്നത്. അടുത്തത്, അങ്ങനെ മിസ്രൈമിൻ്റെ നീളിൽ ശരണം പ്രാപിക്കേണ്ടതിനും എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം. ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാതെ ദൈവത്തിലുള്ള ആശ്രയത്തെക്കാൾ ഫറവോൻ്റെ സംരക്ഷണയും മിസ്രൈമിൽ ചെന്നാൽ അവിടെ എനിക്ക് ഈ സമയം എനിക്ക് ഈ പറഞ്ഞ രക്ഷപ്പെടാം, അല്ലെങ്കിൽ മിസ്രൈമിൻ്റെ സഹായമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ എന്ത് പറ്റുമെന്ന് വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. 31:1, അതായത് യെശയ്യാ 31:1 വായിച്ചാലും, ഇസ്രായേലിൻ്റെ പരിശുദ്ധങ്ങളിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രൈമിലേക്ക് ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി രഥം അനവധിയുള്ളത് കൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരായതുകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ബൈബിളിൽ ഈ അയ്യോ കഷ്ടം ഒത്തിരി എടുത്തുണ്ട്, അതിലൊന്നാണ് ഈ അയ്യോ കഷ്ടം. എന്താണ് അയ്യോ കഷ്ടം? ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കാതെ ചോദിക്കാതെ നേരെ അങ്ങ് പോവുകയാണ്. എങ്ങോട്ടാണ്? സഹായത്തിന്. എവിടാട്ടാണ് പോകുന്നത്? മിസ്രൈമിലേക്ക്. അവിടെ പോകരുതെന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അവിടെ പോകരുത്. അങ്ങനെ നമ്മുടെ കണ്ണെപ്പോഴും മിസ്രൈമിലേക്ക് പോയാലുള്ള കുഴപ്പം എന്താണെന്നറിയാമല്ലോ. നമുക്കറിയാം ഈ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ എത്ര വർഷം അടിമകളായി പോയെന്നറിയാമോ? ഇന്ന് നമ്മളറിയാതെ നമ്മളായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഓടി 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 ദൈവത്തെ കൂടാതെ, ദൈവാലോചന കൂടാതെ, ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ നമ്മൾ മനുഷ്യരിൽ അവിടെ മിസ്രൈമിലേക്ക് ഇവർ പോകുന്നതിന് കാര്യം എന്താ? 1, കുതിര; 2, രഥം;
മൂന്ന് കുതിരച്ചേവകർ അല്ലേ. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ ഇസ്രായേൽ ജനം അവിടെ നിന്ന് രക്ഷപ്പെട്ട് വിടുവിക്കപ്പെട്ട് പുറത്തു വന്നപ്പം അവർ തപ്പെടുത്ത് പാടിയ പാട്ട് ഏതാണെന്നറിയാമോ? അവൻ കുതിരയെയും രഥങ്ങളെയും എല്ലാം എന്ത് ചെയ്തു? ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞവർ പാടിയതിൻ്റെ കണ്ടോ. ഇവർ ആശ്രയം വെച്ചിരുന്ന സംഗതികളാണ് ദൈവം നാണ്ട് മുക്കിക്കളഞ്ഞത്. ഇന്ന് നമ്മളും ആശ്രയം വയ്ക്കുന്ന സംഗതികളെയൊക്കെ ദൈവം മുക്കിക്കളയും. പ്രിയപ്പെട്ടവരെ, ഇന്നും ഈ കോവിഡ് കാലത്തും നമ്മൾ ദൈവത്തിലാണോ ആശ്രയം വയ്ക്കുന്നത്? ഇന്നും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലല്ലോ, ഞാൻ മാസ്ക് കെട്ടും, ഞാൻ കൈ കഴുകും, ഞാൻ അകലം പാലിക്കും, ഞാൻ വീട്ടിൽ ഇരിക്കും, ഞാൻ ഗുളി കഴിക്കും, ഞാൻ എന്തൊക്കെ അതൊക്കെ ചെയ്തോ, കുഴപ്പമില്ല, അതൊക്കെ ചെയ്യണം. പക്ഷേ നമ്മുടെ ആശ്രയം ഞാൻ എൻ്റെ ആരോഗ്യം പരിപാലിക്കുന്നത് കൊണ്ടാണ്, ഞാൻ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കോവിഡ് വരാത്തതെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അല്ല, ഞാൻ എന്തോ പറയാനാ, കാര്യം ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ദൈവത്തെ കൂടാതെ ആശ്രയം നമ്മുടെ സാനിറ്റൈസറിലും നമ്മുടെ മാസ്കിലും വെച്ചാൽ അയ്യോ കഷ്ടം. നിങ്ങൾ എന്തൊക്കെ ഇയാൾ എന്തോ രാവിലെ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. മടങ്ങി ദൈവസന്നിധി വരണം, അവൻ്റെ സന്നിധിയിൽ വന്ന് വിശ്രമിക്കാൻ പഠിക്കണം അല്ലേ. അവിടെ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ആൻഡ് സ്ട്രെങ്ത്, ദൈവത്തിൽ മാത്രമേ നമുക്ക് ശക്തിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അവിടെ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ 30:17 അത് യെശയ്യാവ് 30:17 അവിടുത്തെ രസം എന്താണെന്ന് വെച്ചാൽ, ഏകൻ്റെ ഭീഷണിയാൽ 1,000 5 ഭീഷണിയാൽ നിങ്ങളൊക്കെയും ഓടിപ്പോവും. അതായത് നിങ്ങളെയും ഇസ്രായേലിലേക്ക് പോയാലുള്ള കുഴപ്പം, ഒരുത്തൻ ഓടിച്ചാൽ നിങ്ങൾ 1,000 ഓടിപ്പോവും, അവരെ 5 വിചാരിച്ചാൽ നിങ്ങളെ മൊത്തം ഓടിച്ചുകളയാം. നേരെ തിരിച്ചാണ് നമ്മൾ നമ്മളെ പറ്റി വായിച്ചിരിക്കുന്നത് അല്ലേ. യോശുവയുടെ പുസ്തകം 23:10-11 വായിക്കുന്നത്, യോശുവ 23:10-11 വായിക്കുന്നത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് നിങ്ങളിൽ ഒരുത്തൻ 1,000 ഓടിച്ചിരിക്കുന്നു. നമ്മൾ 1,000 ഓടിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പം പ്രശ്നം എന്താ പറയുക, നമ്മളല്ല 1,000 ഓടിക്കുന്നത്, അതിലൊരുത്തം മതി. നമ്മൾ 1,000, ഒരു കൊറോണ വൈറസ് മതി 1,000 ഓടാൻ, ഇനി 5 മതി പോലും മൊത്തം പോകാൻ. ഇന്നത്തെ കോണ്ടെക്സ്റ്റ് എടുക്കാം അല്ലേ. അന്ന് ഈ പറഞ്ഞ ഓരോരുത്തരൊരുത്തനെ ഓടിക്കുന്ന കാര്യമോ പറയുന്നത്? ഇന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഇൻവിസിബിൾ വൈറസ് വന്നപ്പോഴത്തേക്കും ലോകം മുഴുവൻ ഓടിപ്പോയില്ലേ. നമ്മളെല്ലാം ഓടിക്കേറി വീട്ടിൽ കയറി കഥമടച്ചില്ലേ എല്ലാവരും? എല്ലാവരും മാള സഭയൊക്കെ എന്നേ മാളത്തിൽ ഒളിച്ചു. സത്യമല്ലേ പ്രിയ, ഞാൻ ഇന്നലെ രാവിലെ ഇത് എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. കർത്താവേ, അന്ന് ഒരുത്തം വരണമായിരുന്നു 1,000 ഓടിക്കാൻ, ഇന്ന് ഒരുത്തനൊന്നും വേണ്ട. ഒരു കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു വൈറസ് വന്നപ്പോൾ എല്ലാവരും ഓടിയില്ലേ? സമ്പന്ന രാഷ്ട്രങ്ങൾ ഓടിയില്ലേ? ഏറ്റവും വലിയ ഉന്നതിയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ആരോഗ്യരംഗത്ത് പോലും വളരെ ഉന്നതിയിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളുമൊക്കെ ജീവനം കൊണ്ട് ഓടിയില്ലേ? പ്രിയപ്പെട്ടവരെ, ആരെ കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലല്ലോ. ഇന്നും ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അന്നത്തെ കാലത്ത് ഇതൊക്കെ എത്ര കൃത്യമായിട്ട് യഹോവ ദൈവം പറഞ്ഞു, നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കാതെ നിങ്ങൾ മിസ്രൈമിലേക്കും കുതിരയിലും രഥത്തിലും ഇതിലൊക്കെയാണോ നിങ്ങൾ ആശ്രയിക്കുന്നത്? ഇങ്ങോട്ട് വന്ന് ഇവിടെ അടങ്ങിയിരിക്കുക, ഇതല്ലേ പറയുന്നത്? അപ്പം നമ്മൾ നല്ലവണ്ണം ചിന്തിക്കണം. പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷത്തിൽ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുമ്പം ആദ്യമേ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അത് എന്താണെന്നറിയാമോ? ആദ്യമേ താനൊരു ഓഫർ കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരുമായുള്ളവരെ, മത്തായി 11:28-29-30 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും, നല്ലവണ്ണം ഓർക്കണം, ഇത് എല്ലാവർക്കുമുള്ള ഓഫറാണ്. ഇത് ഏതെങ്കിലും ക്രിസ്ത്യാനികൾക്ക് മാത്രമോ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്കോ അല്ല, എല്ലാവരും അല്ലേ, ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഉള്ളൊരു ഓഫറാണ്. എന്താണ്? നിങ്ങൾ എൻ്റെ അടുക്കൽ വരൂ. എൻ്റെ അടുക്കൽ ലോകത്തിൽ ഒരു നേതാവും എൻ്റെ അടുത്ത് വാ എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി ചേർന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞങ്ങളുടെ തത്വസംഹിതകൾ എന്താണ്, അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞ പോലെ നിങ്ങൾ വിശ്വസിക്കണം, അതൊക്കെ നിങ്ങൾ പാലിക്കണം, അതൊക്കെ അനുസരിക്കണം എന്നൊക്കെ പറയുന്ന ഒത്തിരി രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ യേശു മാത്രമേ പറഞ്ഞുള്ളൂ, എൻ്റെ അടുത്ത് വരണം, കമൺ ടു മീ, എൻ്റെ അടുത്ത് വാ. എന്നിട്ട് എന്താ പകരം തരുന്നത്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് നല്ലോണം ഓർക്കണം, ചുറ്റുപാട് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പം ആർക്കും ഇല്ലാത്തൊരു കാര്യമാണ് ആശ്വാസം അല്ലേ. ആശ്വാസമില്ല, ആശ്വാസമറ്റിരിക്കുന്നവരിലേക്ക് നോക്കിയിട്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ അധ്വാനിച്ച് അധ്വാനിച്ച് ഭാരം ചുമന്ന് ചുമന്ന് ഈ പറഞ്ഞ പോലെ തളർന്നു, നിങ്ങളുടെ നടു ഒടിഞ്ഞു, നിങ്ങൾക്കിനി ജീവനില്ല, പക്ഷേ എൻ്റെ അടുത്തോട്ട് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇതാണ് ഇന്ന് രാവിലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞിരിക്കുന്നവൻ യേശു മാത്രമാണ്, വേറൊരു
നേതാക്കന്മാരും ഇത് പറഞ്ഞിട്ടില്ല, നല്ലോണം ഓർക്കണം. വേറെ ആരും ഇത് പറഞ്ഞിട്ടില്ല, യേശുവാണ് പറഞ്ഞത്. എൻ്റെ എടുക്കുക, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമടിൽ ലഘുവും ആകുന്നു. നമ്മൾ ചിന്തിക്കും, എന്തിനാ പിന്നെയും പിന്നെയും യേശുവിൻ്റെ അടുത്ത് നിന്നിട്ട് വീണ്ടും ഒരു മുഖത്തിൻ്റെ കീഴിൽ? ഞാനീ ഓൾറെഡി ലോകത്തിലുള്ള സകല മുഖങ്ങളുടെയും കീഴിലാണ്, പിശാചിൻ്റെ മുഖത്തിന് കീഴിലാണ്, മനുഷ്യരുടെ മുഖത്തിന് കീഴിലാണ്. ഈ ഭാരമെല്ലാം വഹിച്ചിട്ട് ഇനിയും യേശുവിൻ്റെ അടുത്ത് ചെല്ലുമ്പം യേശു എന്നാണ്ട് ഒരു മുഖവും വെച്ചുകൊണ്ടാണോ ഇരിക്കുന്നത് എന്നെ ഇനിയും ഭാരപ്പെടുത്താൻ? അല്ല, അവിടെ യേശു പറഞ്ഞു എൻ്റെ മുഖം വളരെ മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്. ഞാനിപ്പോഴും ഇങ്ങനെ പറയും, നമ്മളീ ലോകത്തിലെ ഈ ഭാരമുള്ള മുഖങ്ങളുടെ കീഴിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് വേദനിച്ചിട്ട് യേശുവിൻ്റെ മുഖത്തിന് കീഴിൽ ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, യേശുവിൻ്റെ മുഖത്തിന് കീഴിലായിരിക്കുമ്പോൾ നമ്മളത് അറിയത്തോലുമില്ല, ഒരു മുഖം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അതിൻ്റെ അർത്ഥം ഭാരമില്ലാത്ത മുഖമാണ് പ്രിയപ്പെട്ടവർ. അതിൻ്റെ അർത്ഥം ആ മുഖമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇറ്റ് ഷോസ് ഡിസിപ്ലിൻ അല്ലേ. ആ ഒരു ശിക്ഷണത്തിന് കീഴിൽ നമ്മൾ വരണം, അവനെ നമ്മൾ കർത്താവാക്കി അവൻ്റെ കീഴിൽ നമ്മൾ നിൽക്കണം, അത്രയേ ഉള്ളൂ. വേറെ അതിനപ്പുറം ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, അതിനപ്പുറം വേറെ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ അടുത്തേക്ക് വരണം. 46:10 അവിടെ ഇങ്ങനെയാണ്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. എന്താണ്? മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. മിണ്ടാതിരിക്കണം, അത്രയേ ഉള്ളൂ. അടങ്ങിയിരിക്കണം, ബി സ്റ്റിൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മിണ്ടാതിരിക്കണമെന്നാണ് ശരിക്കും എൻ്റെ അർത്ഥം. ബി സ്റ്റിൽ എന്ന് പറഞ്ഞാൽ അനങ്ങാതിരിക്കണമെന്നാണ്, അല്ലെങ്കിൽ ഫ്രീസ്, ഒന്നും ചെയ്യരുത്, മിണ്ടാതിരിക്കുക. ഈ നമ്മൾ ചില പിള്ളേരെ പറ്റി പറഞ്ഞത് ഒരു നിമിഷം മിണ്ടായിരിക്കത്തില്ല എന്ന്. നമ്മുടെയും പ്രശ്നം ഇതാണ്, മിണ്ടായിരിക്കത്തില്ല, അനങ്ങാതിരിക്കത്തില്ല, അടങ്ങിയിരിക്കത്തില്ല. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ രക്ഷിക്കപ്പെടുമെന്ന് അല്ലേ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ദൈവം ആരാണെന്നറിഞ്ഞ് അവൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. പകരം നമ്മൾ ആശ്രയം ആരിലെങ്കിലും ഏതിലെങ്കിലും വയ്ക്കുന്നുവെങ്കിൽ അത് നമ്മൾ മടക്കി കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ ആശ്രയം വയ്ക്കണം. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം സഭയിലും മറ്റുമൊക്കെ എല്ലാവരും ഇപ്പോൾ സൂം മീറ്റിങ്സാണ് അല്ലേ. ഇപ്പം ഇതൊരു ലൈവ് സ്ട്രീമാണ് എനിക്കറിയാം, അല്ലെങ്കിൽ ടി വി മെസ്സേജാണ് അല്ലേ. ടി വിയിലൂടെ, ലൈവ് സ്ട്രീമിലൂടെ, സൂമിലൂടെ ഒക്കെ ഒരുപാട് മീറ്റിങ്ങൾ നടക്കുന്നു, അത്യാവശ്യം കൂട്ടായ്മയൊക്കെ ഉണ്ടെന്ന് പറയുന്നു, ഒത്തിരി ദൈവോചനം ഇങ്ങനെ കേൾക്കുന്നു, പ്രസംഗിക്കപ്പെടുന്നു ഒക്കെ ചെയ്യുന്നു. എന്നോട് ഈ ഇടയ്ക്കൊരു ദൈവദാസം പറഞ്ഞൊരു കാര്യം, ബ്രദറെ ഞാനൊരു പ്രാർത്ഥനയിൽ ദൈവം ഒരു കാര്യം എന്നോട് പറയുന്നു, വേറൊന്നുമല്ല, ഇപ്പോഴുള്ള ഈ സൂമും കാര്യങ്ങളും ഒക്കെ ചിലപ്പം നിൽക്കും. ഞാൻ പറഞ്ഞു എന്ത് പറ്റി, ഈ ആപ്പ് പിൻവലിക്കുമോ? ആപ്പ് പിൻവലിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൽ തന്നെ ഒരു സംസ്ഥാനത്ത് ചില നാളുകൾക്ക് മുമ്പ് കുറേ നാളത്തേക്ക് ഇൻ്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം നിർത്തിവെച്ചിരുന്നു. ഞാൻ സംസ്ഥാനത്തിൻ്റെ പേര് പറയുന്നില്ല. അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അതിൻ്റെ അർത്ഥം നാളെ ഒരുപക്ഷെ ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരവസ്ഥ വന്നാൽ എന്തു പറ്റും? ഈ പറഞ്ഞ വാർത്താമാധ്യമങ്ങളൊക്കെ നിലയ്ക്കും അല്ലേ. പിന്നെ ഈ പറഞ്ഞ സൂമും ഇല്ല, ഈ പറഞ്ഞ ലൈവ് സ്ട്രീമും ഇല്ല, ടി വി ഇല്ല, ഒന്നും ഇല്ലാത്തൊരു ഫോണും ഇല്ലാത്തൊരു കാലം വന്നാൽ എങ്ങനെ ഇരിക്കും പ്രിയപ്പെട്ടവർ? വരത്തില്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്തിക്കും, അയ്യോ അതൊക്കെ നമ്മളിപ്പോൾ നട്ട 5G, ഇനിയിപ്പോൾ നാളെ 6G വരുമായിരിക്കും, നമുക്കറിയത്തില്ല. ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ഓക്കെ, താങ്ക് ഗോഡ് ഫോർ ടെക്നോളജി. പക്ഷേ നമ്മുടെ ആശ്രയം ഈ ടെക്നോളജിയിൽ, നേരത്തെ പറഞ്ഞ മിസ്രൈമിലെ കുതിര എന്ന് പറഞ്ഞ പോലെ, അതും ഹൈസ്പീഡ് കുതിര. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ സൂമിൽ സ്പീഡില്ല, ബാൻഡ് വിത്ത് സ്ട്രെങ്ത് കുറവാണ്. സൂമിൽ കയറുന്ന സ്പീഡിൽ അതുപോലെ ഇറങ്ങി അങ്ങ് പോകും അല്ല. പ്രൈവറ്റ് ബസ്സിലെ കിളി കയറി ഇറങ്ങി നിൽക്കുന്ന പോലെയാണ് പലപ്പോഴും നമ്മൾ സൂമിൽ. കൂടെ കൂടെ ഇറങ്ങിപ്പോവും, കയറി വരും, എപ്പോഴാണ് പോകുന്നത് എപ്പോഴാണ് വരുന്നതെന്ന് അറിയുന്നില്ല. അത് സൂം അറ്റൻഡ് ചെയ്യുമ്പം കയറി ഇറങ്ങിയിരുന്നാൽ കുഴപ്പമില്ല, സൂം നടത്തിക്കൊണ്ടിരിക്കുമ്പം ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയാലാണ് വലിയ പ്രശ്നം അല്ലേ. ഞാൻ ഈ സത്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇത് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ ഹൈസ്പീഡ് നെറ്റ്, വൈഫൈ, അല്ലെങ്കിൽ ബാൻഡ് വിത്ത് ടെക്നോളജി എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം, നല്ല കാര്യമാണ്. പക്ഷേ ഈ ഹൈസ്പീഡൊക്കെ ദൈവത്തെ കൂടാതെ ഒരു ഹൈസ്പീഡും നമുക്ക് വേണ്ട. താങ്ക് യു മനെ. ദൈവത്തെ കൂടാതെയുള്ള ഹൈസ്പീഡ് അതാണ് പ്രശ്നം. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ, ഹൈസ്പീഡിൽ ആശ്രയം വയ്ക്കരുത്. ഇന്ന് ഞാൻ ഈ വെള്ളം കുടിക്കണമെന്ന് വിചാരിച്ചില്ല. ഇത് സത്യം പറഞ്ഞാൽ ഹാർവസ്റ്റ് ടി വിയും കൂടെ ഉദ്ദേശമാണ് എടുത്തത്. ഇനിയിപ്പോൾ വേറെ എടുക്കുക ഹാർവസ്റ്റിന്. ടി വി വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ചിരിക്കത്തില്ലേ? നിങ്ങളാകുമ്പം കുഴപ്പമില്ല. ഓക്കെ, ഇന്ന് ഈ ലൈവ് സ്ട്രീം തന്നെ നോക്കിയാൽ അറിയാം, ഇന്നലെ ഏഷ്യാനെറ്റിൻ്റെ ഫൈബർ അല്ലേ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ മീഡിയ ടീം വലിയ സന്തോഷത്തിലായിരുന്നു. ഇന്ന് രാവിലെ വന്ന പാടെ ഇന്ന് ഒരു പ്രശ്നമില്ല,
അപ്ലോഡും ഡൗൺലോഡും ഒക്കെ ഭയങ്കര ഹൈ സ്പീഡാണ് അല്ലേ. ഹൈ സ്പീഡ് മിശ്രയും കുതിരയാണ് ഇന്ന് രാവിലെ നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ രാവിലത്തെ ഇംഗ്ലീഷ് സർവീസിൽ കുതിര പിണങ്ങി. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, രാവിലത്തെ 8 മണിക്കുള്ള ഇംഗ്ലീഷ് സർവീസിൽ നിന്ന് 8 മണിക്ക് വിടാൻ പറ്റിയില്ല, 15 മിനിറ്റ് താമസിച്ചു. അവസാനം ആരുടെയോ സഹോദരന്മാരെ കയ്യിലിരുന്ന് വൃത്തിയുള്ളൊരു ഫോണുള്ളതുകൊണ്ടാണ് ഇംഗ്ലീഷ് സർവീസ് വന്നത്. ആ ഫോണും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് പെട്ടുപോയത്. അപ്പോൾ കണ്ടോ, ഇതാണ് പറഞ്ഞത്, എത്ര കുതിരയുണ്ട്, രഥമുണ്ട്, കുതിരച്ചേവകനുണ്ടെന്ന് പറഞ്ഞാലും ആവശ്യത്തിന് ഇനി പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോണ്ടി വരും. ഇന്ന് രാവിലെ ഓടിയത് നമ്മൾ കണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ദയവായി നമ്മുടെ ഇതൊക്കെ സത്യം പറഞ്ഞു, ഞാനിന്ന് ഈ വിഷയം പറയാൻ വന്നപ്പോഴാണ് ഇന്ന് രാവിലെ ഈ സംഭവം. അപ്പോൾ ദൈവം ഒന്നുകൂടെ ഉറപ്പിച്ചു തന്നു, നിൻ്റെ ആശ്രയം ഹൈ സ്പീഡിൽ വയ്ക്കരുത്. അന്ന് പാപമായ യഹൂദജനം ഹൈ സ്പീഡ് കുതിരയിൽ വെച്ചെങ്കിൽ ഇന്ന് നമ്മൾ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആണ് വയ്ക്കുന്നത്. ഇതിലൊന്നുമല്ല കാര്യം പ്രിയപ്പെട്ടവരെ, അടങ്ങി മടങ്ങി വന്ന് എൻ്റെ അടുത്തിരിക്കണം അല്ലേ. മടങ്ങി വന്ന് എൻ്റെ അടുത്തിരിക്കുക, ഇതാ പറയുന്നത്. അപ്പം യേശു പറഞ്ഞത് എൻ്റെ അടുത്ത് വാ, എൻ്റെ അടുത്ത് വാ അല്ലേ. പുതുദൈവത്തെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ബി കെയർഫുൾ ഫോർ നത്തിങ്, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, ഈ കോവിഡ് സമയത്ത് വിചാരപ്പെടരുത്. ബട്ട് ഇൻ എവറിത്തിങ് ബൈ പ്രെയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിങ്, നിങ്ങൾ സകലവും എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാർത്ഥനയാൽ, പക്ഷേ അത് സ്തോത്രത്തോടുകൂടെ നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകളും കഴിക്കണം, ഇത്രയേ ഉള്ളൂ. അത് ഫിലിപ്പിയ ലേഖനം 4:6-7 വാക്യമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട, പക്ഷേ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക. എത്രയേ വേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾ എന്താ ഈ കോവിഡ് സമയത്ത്? നമ്മുടെ ആവശ്യങ്ങൾ എന്താ? ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ശരിയാ, അത് ദൈവത്തെ അറിയിക്കണം. പക്ഷേ അറിയിക്കുമ്പം ഒരു കാര്യം ചെയ്യണം, സ്തോത്രത്തോടുകൂടി അറിയിക്കണം, വിത്ത് താങ്ക്സ് ഗിവിങ്. ഇന്നത്തെ പ്രശ്നം, ഇന്നലെ തന്നതിന് നമുക്ക് നന്ദിയില്ല, അടുത്ത നേരത്തേക്ക് നന്ദിയില്ല, അത് ചോദിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കുക. ആലോചിക്കുക, ഒരു കുഞ്ഞ് എപ്പോഴും വന്ന് നിങ്ങൾ കൊടുക്കുന്ന എല്ലാം മേടിച്ച് തിന്നുന്നു, നിങ്ങളുടെ നിന്ന് എല്ലാം അനുഭവിക്കുന്നു, ഒരിക്കൽ പോലും വന്നു താങ്ക് യു മമ്മി അല്ലെങ്കിൽ ഒരു താങ്ക് യു പപ്പ എന്ന് പറഞ്ഞിട്ട് സ്നേഹം കാണിക്കാത്ത കുഞ്ഞ്, എപ്പോഴും തിന്നാൽ മാത്രം നിങ്ങളുടെ തോന്നി ചോദിക്കുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുഞ്ഞിനോട് വല്ല സ്നേഹം കാണുമോ? പ്രിയപ്പെട്ട ഇന്ന് ഒത്തിരി കുഞ്ഞുങ്ങൾ അങ്ങനെ, അത് വേറെ കാര്യം അല്ലേ. ഈ മമ്മി പപ്പ എന്ന് പറഞ്ഞാൽ തിന്നാൻ കൊടുക്കുന്ന എന്തെങ്കിലും കൊടുക്കുന്ന മെഷീൻസാണെന്നാണ് ആ കുഞ്ഞുങ്ങളുടെയും വിവരം, ആ വിചാരം. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധമാണ്. ഒരു അപ്പൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ കുഞ്ഞു വന്ന് അപ്പനോട് സ്നേഹം കാണിക്കുമ്പോഴും, അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം ആ കുഞ്ഞു ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിപ്പിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ദൈവം കാത്തിരിക്കുക. അവൻ്റെ മക്കളായ നമ്മൾ അവൻ്റെ അടുത്തേക്ക് നന്ദിയോടുകൂടെ വരുമോ? ഇന്നത്തെ പ്രശ്നം, നമുക്കതിന് മാത്രം നേരമില്ല. നമുക്ക് ആ കൂട്ടി ദൈവം എന്താണ്? ദൈവം ഒരു ATM മെഷീൻ പോലെയാണ്. നമ്മൾ ഇതൊന്ന് പ്രാർത്ഥന എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് വിടുമ്പോൾ ഇങ്ങോട്ട് ഉത്തരവെന്നൊരു സാധനം ഇങ്ങോട്ട് വരണം. എവിടെ? അങ്ങനെ ഒരു മെഷീനായിരുന്നു ദൈവമെങ്കിൽ എന്ത് നല്ലതായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം അങ്ങനെ ഒരു ATM മെഷീൻ അല്ല. പ്രിയപ്പെട്ടു പണ്ട് പറയും ഈ എന്തോ പണം കായ്ക്കുന്ന മരമാണോ എന്ന്, അങ്ങനെ കുലിക്കാൽ മതി ഇങ്ങ് വീഴുമെന്ന്. അങ്ങനെയൊന്നും വീഴത്തില്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നും വീഴത്തില്ല. ഈ ഭജനം പറയുന്നത് നിങ്ങളുടെ അപേക്ഷകളൊക്കെ നിങ്ങൾ പ്രാർത്ഥനയിൽ സമർപ്പിച്ചോ, പക്ഷേ സ്തോത്രത്തോടുകൂടി വേണം അല്ലേ. അതിൻ്റെ അർത്ഥം ഇതുവരെ തന്നതിന് നന്ദി പറഞ്ഞിട്ടേ അടുത്ത കാര്യം ചോദിക്കാവൂ, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഞാൻ വായിച്ചിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലായി, ഇതുവരെ ദൈവം ചെയ്തതിന് നമുക്ക് നന്ദിയുണ്ടോ അല്ലേ? അതിന് നന്ദി പറഞ്ഞിട്ടേ അടുത്ത കാര്യം ചോദിക്കാവൂ. നമ്മുടെ പ്രശ്നം, നമ്മൾ ജനിച്ച് ഇന്ന് വരെയും ദൈവം തന്ന ഒന്നിനും നമുക്ക് നന്ദിയില്ല, പിന്നെ ചെന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അങ്ങനെ നന്ദിയോട് ചോദിച്ചാൽ എന്ത് തരുമെന്നോട്ട് ഉടൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? 7 വാക്യം, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം എന്തു ചെയ്യും? നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഗോഡ്സ് പീസ് വിൽ കം ആൻഡ് എൻവലപ്പ് യുവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് എന്നാണ്. നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും ഒക്കെ ആ ദൈവസമാധാനം കൊണ്ടങ്ങ് നിറയും. ആദ്യം നമ്മൾ ഈ ദൈവസമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വിചാരപ്പെട്ടത് അല്ലേ. അപ്പം വിചാരപ്പെടരുതെന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. വിചാരപ്പെടാതിരിക്കുക എന്ത് വേണം? ഞാൻ ചോദിക്കുന്നെങ്കിൽ തരണമെന്നാണ്? അല്ല, ഞാൻ ചോദിക്കുന്നതിൻ്റെ ഉത്തരമല്ല എനിക്ക് വേണ്ടിയത്, എനിക്ക് ദൈവസമാധാനം വേണം. ഈ കോവിഡ് സമയത്ത് നമുക്ക് വേണ്ടുന്നത് നമുക്കിപ്പോൾ എന്തായാലും മറ്റൊന്നുമല്ല പ്രിയ, ദൈവിക സമാധാനം നമ്മൾ അനുഭവിക്കണം. അതെവിടെ അനുഭവിക്കണം? ഹൃദയത്തിൽ, രണ്ട് മനസ്സിൽ, നിലവുകൾ, ചിന്തകൾ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതിലൊക്കെ നമ്മുടെ ആ ദൈവസമാധാനം വന്നങ്ങ് അങ്ങ് മൂടിക്കഴിഞ്ഞാൽ, അങ്ങ് എൻവലപ്പ് ചെയ്താൽ പിന്നീട് പ്രശ്നമില്ല. നമ്മൾ ചോദിച്ചതിന് ഉത്തരം ചിലപ്പോൾ കിട്ടിയെന്നിരിക്കത്തില്ല, കിട്ടണമെന്നും കിട്ടണ്ട. കാര്യം ദൈവസമാധാനം വന്നാൽ പിന്നെ എന്ത് വേണം പ്രിയപ്പെട്ടവരെ? ഇന്ന് നമ്മുടെ പ്രശ്നം, നമുക്ക് ആ ദൈവം തരുന്ന സമാധാനം നമുക്ക് വേണ്ട, പകരം നമ്മൾ ചോദിക്കുന്നത് ഇങ്ങ് തന്നാൽ എല്ലാവർക്കും അങ്ങ് സമാധാനമാണെന്നാണ് വിചാരിക്കുന്നത്. അത് വെറുതെയാണ് പ്രിയപ്പെട്ടവർ. ഈ ചോദിച്ചതൊക്കെ തന്നിരുന്നെങ്കിൽ സമാധാനം ഉണ്ടെന്ന് ആരാ പറയും? അമേരിക്കയിൽ ടെക്സസ് സംസ്ഥാനത്താന്ന് തോന്നുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് ആരോ ഒഴിക്കുക അയാളുടെ പറമ്പ് കുഴിച്ച് കുഴിച്ച് ചെന്നപ്പോൾ ഉണ്ടാ എണ്ണ കണ്ടു. എണ്ണ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പെട്രോളിയം.
ഉടനെ അപ്പോഴായി കുടിയിരുന്നു ഇവിടെ ഞങ്ങളുടെ ഇതിനകത്ത് എണ്ണയുണ്ട്. ഉടനെ എല്ലാവരും കൊണ്ട് കുഴിക്കാൻ തുടങ്ങി. ഇല്ലേ, കുഴൽക്കിണർ കുഴിക്കുന്ന പോലെ എല്ലാവരും കുഴിച്ചു കുഴിച്ചു തന്നപ്പോൾ എല്ലാവർക്കും എണ്ണ കണ്ടു. അപ്പോൾ അവിടെ ഒരു ദൈവവിശ്വാസിയായ ഒരു മനുഷ്യനും കുടുംബം ഉണ്ടായിരുന്നു. അയാൾ നോക്കിയുമ്പോൾ അപ്പുറം ഇപ്പുറം അവിടെ എല്ലാവരും കുഴിക്കുന്നു, ഇഷ്ടം പോലെ എണ്ണ വരുന്നു, എണ്ണ വിറ്റ് എല്ലാവരും അങ്ങ് ഓവർനൈറ്റ് ധനവാന്മാരായി. ഈ പാവപ്പെട്ട മനുഷ്യർ ഇവർ രാവിലെയും വീട്ടും പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തെ ഭയപ്പെടുന്നവരാണ്, സത്യനമസ്കാരികളാണ്, കാര്യമൊക്കെ ശരിയാണ്. അവരും പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് അവരും പോയി എന്ത് ചെയ്തു, കുഴിച്ചു 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 ഉള്ള പറമ്പ് മുഴുവൻ കുഴിച്ചിട്ടും ഒരു തുള്ളി എണ്ണ പോലും വരുന്നില്ല. അതേസമയത്ത് അവൻ്റെ ഇപ്പുറത്തും അപ്പുറത്തോടെ അല്പം കുഴിക്കുമ്പോഴേ എണ്ണ വരുന്നു. ഇവർക്കാകെ പ്രശ്നമായി, ദൈവം ഇതെന്തോന്നാണ്, എല്ലാവർക്കും എണ്ണ കിട്ടി, ഇവിടെ എണ്ണ ആ കൂടി കിട്ടാതെ ഞങ്ങളുടെ പറമ്പിൽ മാത്രമേ ഉള്ളൂ. അവർ നല്ല മനുഷ്യരായിട്ട് നിങ്ങളെപ്പോലെ എന്നെ പോലെ അല്ല, അവർ ഈ പറഞ്ഞ പോലെ എണ്ണ കിട്ടിയില്ല എന്ത് ചെയ്യാൻ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് അവരിരുന്നു. ഒരു 25 വർഷം കഴിഞ്ഞപ്പോഴോ അത് എത്ര ഒരു കാലക്കണക്ക് ഞാൻ മറന്നുപോയി, കഴിഞ്ഞപ്പം ഒരു സർവേ എടുത്തപ്പം ഈ എണ്ണ കണ്ടെത്തി പണക്കായവരവരുടെ എല്ലാം കുടുംബം നശിച്ചു, മക്കൾ നശിച്ചു, എല്ലാം നശിച്ചു. എല്ലാം പണം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാം കുടിയന്മാരായിട്ട് പോയി, മക്കളെല്ലാം മയക്കു വരുന്നതിൻ്റെ പുറകെ പോയി, കുടുംബജീവിതങ്ങൾ തകർന്നു, ചുരുക്കി പറഞ്ഞാൽ നശിച്ചുപോയി. പക്ഷേ അന്ന് എണ്ണ കണ്ടുകിട്ടാത്ത ആ കുടുംബം മാത്രം ഇന്നും സന്തോഷമായിട്ട് കുടുംബമായിട്ട് മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട് അവർ ജീവിക്കുന്നു. അത് മനസ്സിലാക്കിയപ്പം ആ കുടുംബം അറിയാതെ ദൈവത്തെ എന്ത് ചെയ്തു, സ്തുതിച്ചു. എന്തായിരിക്കും സ്തുതിച്ചത്? കർത്താവേ അന്ന് എണ്ണ തരാത്തതിനായി സ്തോത്രം. ഇനി പറഞ്ഞേ, അന്ന് അവരുടെ കാര്യത്തിൽ എണ്ണ, നിങ്ങൾക്കെന്തുവാ? നിങ്ങളെന്തുവായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ മോൻ്റെ കല്യാണം ഒന്ന് നടന്നിരുന്നെങ്കിൽ, എൻ്റെ മോടെ കല്യാണം ഒന്ന് നടന്നിരുന്നെങ്കിൽ, ഞങ്ങൾക്കൊരു വീട് വെച്ചിരുന്നെങ്കിൽ, ഞങ്ങൾക്കൊരു എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, അല്ലേ, എൻ്റെ വീടിൻ്റെ ഒരു നിലയും കൂടെ പണിഞ്ഞിരുന്നെങ്കിൽ, ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നാളെ ഒരു ദിവസം പുറകോട്ട് ചിന്തിച്ച് കർത്താവേ അന്ന് ആ കല്യാണം നടക്കാതെ പോയതിനായിട്ട് സ്തോത്രം എന്ന് പറയുന്ന നാൾ വരും. അന്ന് ഈ പറഞ്ഞ പോലെ ആ ജോലി എനിക്ക് തരാത്തനായിട്ട് സ്തോത്രം. അന്നെൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോക്ക് അവിടേക്ക് പോകാൻ വിസ കിട്ടാത്തതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന നാളുകൾ വരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവം ഈ പറഞ്ഞ പോലെ വിചാരപ്പെടുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം തന്നല്ല നമ്മുടെ വിചാരങ്ങളെ മാറ്റിയെടുക്കുന്നത്, പകരം ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിൽ നിറച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ദൈവിക സമാധാനം കൊണ്ട് നമ്മൾ നിറയാൻ നമുക്കൊന്ന് ഒരുങ്ങാമോ? പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് നമ്മളെയൊന്ന് സമർപ്പിക്കാമോ? വീണ്ടും നമുക്ക് ഞാൻ പറയാൻ വന്ന വിഷയം ഇതൊന്നുമല്ല, ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല, സാരമില്ല. നിങ്ങൾ 12 മണിക്കുള്ള സൂമിൽ കയറുക, നമുക്ക് ഒരുമിച്ച് ആ വിഷയം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2 അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. 42 Acts 2:42 അപ്പോസ്തല പ്രവൃത്തി 2 42 ആദിമസഭ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേലിറങ്ങി. അവർ ഈ പറഞ്ഞ പോലെ എല്ലാവരും അന്യഭാഷകളിലൊക്കെ ദൈവത്തെ സ്തുതിച്ച് പെട്ടെന്ന് ബഹളം കെട്ട് ഓടി വന്നവരോട് ആത്മനിറവിൽ അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് സുവിശേഷം അങ്ങോട്ട് പറഞ്ഞപ്പം അത് കേട്ടിട്ട് കുത്തുകൊണ്ട് 3000 സ്നാനപ്പെട്ടെന്ന് അവരോട് ചേർന്ന്, അങ്ങനെയാണ് പുതുനിയമസഭയുടെ തുടക്കം. ഞാനത് പറയാനല്ല വരുന്നത്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ 42 അവരെന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. 4 ആദിമസഭ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. എന്താണ്? അവർ ദൈവ ഉപദേശം കേട്ടു. 2 അവരൊരുമിച്ച് വന്ന് കൂട്ടായ്മ പാലിച്ചു. 3 അവർ അപ്പം നുറുക്കി. 4 പ്രാർത്ഥന കഴിച്ചു. ഇന്നിതിൽ നമ്മൾ ഈ ഉപദേശം കേൾക്കും. ഇപ്പം ഞാൻ ഈ പ്രസംഗിക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തിനുള്ള ഉപദേശങ്ങളാണ്. അത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മൾ അപ്പം നുറുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം അതുമുണ്ട്. അതും ഇതുവരെ നുറുക്കാത്ത ഒത്തിരി സഭകളെപ്പറ്റി ഞാൻ കേൾക്കുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രാർത്ഥനയും കഴിക്കുന്നുണ്ടെന്നിരിക്കട്ടെ. പക്ഷേ ഈ കൂട്ടായ്മ നമുക്കില്ല എന്നുള്ളതാണ് ഒരു വലിയ പരാതി. എവിടെ ആരോട് ചോദിച്ചാലും ബ്രദറെ സഭയിലൊക്കെ പോയി കൂട്ടായ്മ ഒന്ന് കൂടിയിട്ട് എത്ര നാളായി, കണ്ടിട്ട് എത്ര നാളായി, ഒന്ന് മിണ്ടിയിട്ട് എത്ര നാളായി, ഒന്ന് ഈ പറഞ്ഞ പോലെ വിശുദ്ധ ചുമയം കൊടുത്തിട്ട് എത്ര നാളായി, ഒന്നിച്ചിരുന്നത് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. ശരിയാണ്, ശരിയാണ്. പക്ഷേ ഇവിടെയൊക്കെയാണ് ശരിക്കും ദൈവം ചില മാറ്റങ്ങൾ. ഈ കോവിഡ് സമയത്ത് ഞാൻ എല്ലാ ദൈവദാസന്മാരോടും സംസാരിക്കുമ്പോൾ ചോദിക്കുന്നൊരു കാര്യം, വാട്ട് ഇസ് ദ ലോർഡ് സ്പീക്കിംഗ് ടു യു? എന്താണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്? എത്ര നാളും കൂടി ഇങ്ങനെ പോവും? ഇനി തിരിച്ച് എങ്ങനെയാണ് നമ്മൾ, എന്നാണ് ഇനി സഭയായിട്ടൊക്കെ ഒരുമിച്ച് വരുന്നത്? പക്ഷേ സഭയായിട്ട് നമ്മൾ പഴയ പോലെ ഒന്നിച്ച് വരുമോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. കാര്യം ആ അർത്ഥത്തിലല്ല ദൈവം ഇപ്പം സംസാരിക്കുന്നത്. കാര്യം ദൈവം സഭയെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അതിന് ആദ്യത്തെ പടിയാണ് ഞാനീ പറഞ്ഞത്, മടങ്ങി വന്ന് നമ്മുടെ പദ്ധതികളൊക്കെ വിട്ടിട്ട് അവൻ്റെ സന്നിധിയിൽ ഇരിക്കുക.
പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കേൾക്കാതെ നമ്മുടെ ആലോചനയ്ക്കും മനുഷ്യൻ്റെ ആലോചനയ്ക്കും ഇവൻ മനുഷ്യൻ്റെ ബുദ്ധിക്കും ഇവൻ നമുക്ക് ചുറ്റുമുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്യരുത്. പ്രത്യേകിച്ച് സഭയ്ക്കൊരു വലിയ കുഴപ്പമുണ്ട്. സഭ നയിക്കുന്ന ഈ ലീഡേഴ്സിന്, പ്രത്യേകിച്ച് പാസ്റ്റേഴ്സിനൊക്കെ ഒരു വലിയൊരു ടെംപ്റ്റേഷൻ ഇതാണ്. ചുറ്റുമുള്ളവരുടെ ആവശ്യം കാണുമ്പോൾ അതനുസരിച്ച് സഭ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ചുറ്റുമുള്ളവരുടെ ആവശ്യം കണ്ടിട്ടല്ല സഭ എന്തെങ്കിലും ചെയ്യേണ്ടത്. ഈ പറഞ്ഞ സഭയിലുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടുമല്ല ചെയ്യേണ്ടത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധി അങ്ങെടുത്ത് ഉപയോഗിച്ച് കളയരുത്. പകരം പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് നമ്മൾ കീഴ്പ്പെടണം. ഗോമാലയത്തിലൊരു വാക്യമുണ്ട്, എന്താണെന്നറിയാമോ? ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ, അല്ലേ? അപ്പം നാം നയിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിനാലാണ്, അല്ലാതെ ഈ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ആലോചനയല്ല, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ ചുറ്റും നമ്മുടെ ഇമ്മീഡിയറ്റ് നീഡുമല്ല. നമുക്ക് വലിയ വലിയ ആവശ്യം കാണുമ്പോൾ ചാടി കയറി അങ്ങ് നമുക്ക് വലിയ സിമ്പതിയല്ലേ നമുക്ക്, അല്ലേ? യേശുവിന് മനുഷ്യരെ കാണുമ്പോൾ കമ്പാഷൻ വന്നു, നമുക്കത് വരത്തില്ല. പകരം എന്താ വരുന്നത്? സിമ്പതിയാണ്. എല്ലാം എന്തെങ്കിലും ചെയ്തേ പറ്റൂ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും സഭ ഈ പെട്ടെന്ന് ഈ പറയുക ഫയർ ഫൈറ്റിംഗ് എന്ന് പറയും. ഈ തീ എവിടെയെങ്കിലും കത്തിയാൽ അണയ്ക്കണം, അത്രയല്ലേ ഉള്ളൂ, അവിടെ പിന്നെ വേറെ ചിന്തയൊന്നുമില്ല, അണയ്ക്കണം. പലപ്പോഴും ഈ ചർച്ച് ഒരു ഫയർ ഫൈറ്റേഴ്സിനെ പോലെ, ഈ തീ കത്തുമ്പോൾ അണയ്ക്കുക എന്ന ഒറ്റ പരിപാടിയേ ഉള്ളൂ ഈ സഭയ്ക്ക്. അങ്ങനല്ല പ്രിയപ്പെട്ടവർ, അതിനല്ല സഭയെ ദൈവം ഭൂമി വെച്ചിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം പറഞ്ഞു തുടങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ഈ ദിവസങ്ങളിൽ ഒന്ന് കാതോർത്തിരുന്നാൽ ദൈവം നമ്മോട് ചിലത് സംസാരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന നമ്മൾ കേൾക്കും. ആ ആലോചനയ്ക്ക് നമ്മളൊന്ന് വഴിപ്പെട്ട് മുന്നോട്ട് പോയാൽ ദൈവം ശക്തമായി സഭയെ മുന്നോട്ട് നയിക്കും. അതിനൊരു ഉദാഹരണം, ഇന്ന് സഭ ഈ പറഞ്ഞ പോലെ മാളത്തെ കയറി ഒളിച്ചിരിക്കുക എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അത് അവരോടുള്ള പിണക്കത്തിൽ പറഞ്ഞതല്ല, സത്യം പറഞ്ഞതാ, അല്ലേ? നമ്മൾ ഭൂമിയുടെ ഉപ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉപ്പ് ഭക്ഷണത്തിൽ പോയി ചേർന്നെങ്കിലേ രുചി കൊടുക്കൂ, അല്ലേ? പ്രിസർവേറ്റീവ് ആണെന്ന് പറയും. അത് ഏതാണോ ഈ അഴുകിപ്പോകുന്നത് അതിലേക്ക് ചെന്ന് ചേർന്നെങ്കിലേ അതിനെ ഈ പറഞ്ഞ പോലെ സംരക്ഷിക്കുകയുള്ളൂ എന്ന് ഓർക്കണം. ചിലപ്പോഴെങ്കിലും ഉപ്പ് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരു മുറിവിൻ്റെ സത്യം പറഞ്ഞ ഉപ്പ് പുരട്ടണമെങ്കിൽ ആ മുറിവിൽ ചെന്നൊരു അതിൻ്റെ നമ്മുടെ സാന്നിധ്യം അവിടെ അറിയിക്കണം. ഇന്നത്തെ പ്രശ്നം, നമുക്ക് ചുറ്റും അനേകർ വേദനിക്കുന്നു, നമുക്ക് ചുറ്റും ഈ പറഞ്ഞ പോലെ അനേകർ ഈ നശിച്ചു പോകുന്നു, ശരിക്കും പറഞ്ഞാൽ അനേകർക്ക് രുചിയില്ലാതിരിക്കുന്നു. പക്ഷേ അവിടേക്ക് ചെല്ലാൻ നമുക്ക് ഉപ്പിന് കഴിഞ്ഞിട്ടില്ല. അതിനൊരു കാരണം, ചിലപ്പോഴെങ്കിലും ഉപ്പിന് കാരമില്ലാതെ പോയി പ്രിയപ്പെട്ടു. അതുകൊണ്ടൊക്കെയാണ് ഈ വഴിയിലിട്ട് നമ്മളെ ചവിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ വേറൊരു വാക്ക്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. ഇന്ന് ഭൂമി മൊത്തം ഇരുളായിരിക്കുന്നൊരു സമയത്ത് സഭയിലൂടെ ഈ വെളിച്ചം ലോകത്തിലേക്ക് വന്ന സത്യ വെളിച്ചം, യേശു ക്രിസ്തുവിലൂടെയുള്ള വെളിച്ചം, അല്ലെങ്കിൽ യേശു ക്രിസ്തു ആകുന്ന വെളിച്ചം, ആ വെളിച്ചത്തെ ഈ ഇരുട്ടത്തേക്ക് കൊണ്ടുചെല്ലേണ്ടത് നമ്മളാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം, ഇന്ന് സഭ കത്തിച്ച് എവിടാ വെച്ചിരിക്കുന്നത്? കട്ടിൽ കീഴും പറയും കീഴുമാണ്, ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ മറഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഈ വെളിച്ചം ഇരുട്ടുള്ളിടത്തേക്ക് പുറത്തേക്ക് വരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മളൊന്ന് ബോധപൂർവ്വം ഒന്ന് പുറത്തിറങ്ങിയേ പറ്റൂ. അതിനായിട്ട് സഭയായിട്ട് നമുക്കൊന്ന് ഒരുങ്ങാമോ? ഈ ദിവസങ്ങൾ ദയവായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവെ, എന്ന് ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ്, COVID-19 ഒക്കെ കഴിഞ്ഞ് എന്ന് സഭ തുറന്ന് എനിക്ക് തിരിച്ച് പഴയ പോലെ സഭയിൽ പോകാമോ? നല്ല കാര്യം, അത് ദൈവം ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിനെക്കാട്ടിലും എന്തിനായിട്ട് ഭൂമിയിൽ സഭയെ ദൈവമാക്കി വച്ചിരിക്കുന്നുവോ, ആ ഉദ്ദേശങ്ങൾക്കായിട്ട് സഭാ കർത്താവെ പ്രയോജനപ്പെടുവാൻ ഞങ്ങൾ ദൈവമേ നിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു എന്നൊരു പ്രാർത്ഥന ദയവായി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ചൊന്ന് തലവണക്കി നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവരും തലവണക്കി കേട്ടോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എങ്ങനെയെങ്കിലും ഈ കഷ്ടം ഒന്ന് മാറണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ ഈ കഷ്ടത്തിലൂടെ ഞങ്ങളൊന്ന് മടങ്ങി അങ്ങയുടെ സന്നിധിയിൽ വന്ന് അടങ്ങിയിരുന്ന് അങ്ങയുടെ ആലോചന കേട്ട് അങ്ങയുടെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങളെ കേൾപ്പിക്കുന്ന ദൈവവചനത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ വന്ന് അടങ്ങിയിരുന്ന് കർത്താവെ, ഞങ്ങൾ മടങ്ങി മാനസാന്തരപ്പെട്ട് വന്ന് ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ ആശ്രയവും എല്ലാം കർത്താവെ അങ്ങയിലാണ്. കർത്താവെ, അങ്ങയാണ് ഞങ്ങളുടെ ബലം. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ആശ്രയം അങ്ങയിൽ തന്നെയായിരിക്കണം. കർത്താവെ, അങ്ങനെയുള്ളൊരു അനുഭവം ഞങ്ങൾക്കെല്ലാം തരണമേ. അങ്ങയെ വിട്ട് ഞങ്ങൾ കർത്താവെ അന്ന് മിസ്രയീമിലേക്ക് അവർ ഓടിയതുപോലെ ഇന്ന് ഞങ്ങൾ കർത്താവെ ഈ സാങ്കേതികമായ ഈ വലിയ കർത്താവെ ഇതിലെല്ലാം ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നു. ഈ പറഞ്ഞ പോലെ കർത്താവെ ഈ ടെക്നോളജിയിലൊക്കെ ഞങ്ങൾ ഒത്തിരി ആശ്രയം വയ്ക്കുന്നു. കർത്താവെ, അതൊക്കെ ചിലപ്പോൾ നീ അങ്ങ് അതങ്ങ് കർത്താവെ ഇല്ലാതാക്കിയാൽ ഞങ്ങൾ കർത്താവെ ഒന്നുമില്ലാതായിപ്പോവല്ലോ. ഒടുവിൽ കർത്താവെ എല്ലാവരും മാറിപ്പോകുമ്പോഴും എല്ലാ ടെക്നോളജിയും വിട്ടുപോകുമ്പോഴും ചാരത്ത് നിൽക്കുന്നവൻ അങ്ങ് മാത്രമാണല്ലപ്പാ. അതുകൊണ്ട് കർത്താവെ അങ്ങയെ പറ്റി പിടിക്കുവാൻ, അങ്ങയോട് ചേർന്നിരിക്കുവാൻ, അങ്ങയുടെ പാദത്തിൽ കാത്തിരിക്കുവാൻ ഞങ്ങളെ ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവെ അവിടുന്ന് കാണുന്നുവല്ലോ കർത്താവെ. അവർക്ക്
വിചാരങ്ങളൊത്തിരി ഉണ്ട്, അവർക്ക് വിചാരപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന് അങ്ങ് പറഞ്ഞല്ലപ്പാ. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങളാണല്ലോ ഞങ്ങളെ പലപ്പോഴും ഞങ്ങളെ വല്ലാണ്ട് കർത്താവെ വിചാരപ്പെടുത്തുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവെ സ്തോത്രത്തോടുകൂടെ ഞങ്ങളത് ഒരുമിച്ച് ഞങ്ങളങ്ങനെ അറിയിക്കുന്നു. ഞങ്ങളങ്ങനെ ഒരുമിച്ച് അങ്ങനെ അറിയിക്കുമ്പോൾ കർത്താവെ ആവശ്യത്തിനുള്ള പരിഹാരം ആദ്യം അങ്ങ് തരുന്നത് അങ്ങയുടെ സമാധാനമാണല്ലോ കർത്താവെ. അങ്ങയുടെ വലിയ ദിവ്യ സമാധാനം കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെയും നനവുകളെയും അങ്ങ് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവെ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളായ ചിലർ കഷ്ടപ്പെടുന്നുണ്ട്, അവരെയും കർത്താവ് നീ സൗഖ്യമാക്കണമേ. എത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ അത്ഭുത കരം അവരെ തൊട്ട് എഴുന്നേൽപ്പിച്ച് ദൈവത്തിൻ്റെ സാക്ഷികളായവർ ഓരോരുത്തരും തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടിരിക്കാല സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവ് സംസർഗവും സഹവാസവും നാം ഇവരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കേട്ട വചനത്തോടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിയവരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. നമുക്ക് കരങ്ങളെ ഉയർത്തി നമുക്ക് എല്ലാവർക്കും ഹാലലൂയ പറയാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.